പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണം ബജറ്റോടെ അവസാനിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ ചിത്രം ബജറ്റിലുണ്ടാവും. പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രോജക്ടുകൾ ബജറ്റിൽ പ്രഖ്യാപിക്കും. പ്രളയ പഞ്ചായത്തുകൾക്ക് മാത്രം പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും. പുനർനിർമ്മാണത്തിന് 4,200 കോടി രൂപ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കരുതുന്നതെന്നും ധനമന്ത്രി തോമസ് ഐസക് ന്യൂസ് 18 പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാൽ കേരളത്തിലെ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതോടുകൂടി ഈ വിമർശനങ്ങളെല്ലാം തീരും. കൃത്യമായിട്ട് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെല്ലാം കൊടുത്തു, ഇനി എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടും. പക്ഷെ അത് മാത്രമല്ല, ഈ റീബിൽഡ് കേരള എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നത്, അതിന്റെ മുഖ്യ പ്രൊജക്റ്റുകൾ എന്താണ്, ഇതിന്റെയൊക്കെ അതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ അനാവരണം ചെയ്യപ്പെടാൻ പോയിരുന്നു.